എല്ലാവർക്കും നമസ്കാരം. നാജ സർക്കിളിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് ഫിഷ് മോളിയാണ്. ഇത് പാപ്പു, എൻ്റെ നീസ് അവൾ പ്രത്യേകം പറഞ്ഞതുകൊണ്ടാണ് ഇന്ന് ഞാൻ ഈ വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുന്നിൽ വരുന്നത്. ആവശ്യമായ സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. നെയ്മീൻ 300 ഗ്രാം ക്യൂബായി കട്ട് ചെയ്ത് ഉപ്പും മഞ്ഞളും ചേർത്ത് കഴുകി 15 മിനിറ്റ് നാരങ്ങ വെള്ളത്തിലിട്ടു. മീനിൻ്റെ സ്മെല്ല് പോകാനായിട്ടാണ് അങ്ങനെ തയ്യാറാക്കിയ മീനാണ് ഇരിക്കുന്നത്. 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഉപ്പ് പാകത്തിന്, ആ അരപ്പെടുത്ത് വെച്ചതെല്ലാം ചേർത്ത് മുളക്, മഞ്ഞൾ, ഉപ്പ്, മീനിൽ ചേർത്ത് തയ്യാറാക്കി വെച്ചിരിക്കുന്നു. 1/2 ടീസ്പൂൺ ഉലുവ, 1 ചതച്ച ഏലക്ക, 1 ചെറിയ കഷ്ണം പട്ട, 1 ഗ്രാമ്പൂ, കറിവേപ്പില ആവശ്യത്തിന്, 2 വലിയ സവാള എടുത്ത് ഞാൻ വട്ടത്തിൽ മുറിച്ച് വെച്ചിരിക്കുകയാണ്, കനം കുറഞ്ഞ് വട്ടത്തിൽ മുറിച്ച് വെച്ചത്. ഇഞ്ചി ചെറുതായി നീളത്തിൽ മുറിച്ചത് 1 ടേബിൾ സ്പൂൺ. വെളുത്തുള്ളി ചെറുതായി മുറിച്ചത് നീളത്തിൽ 1 ടേബിൾ സ്പൂൺ. 5 പച്ചമുളക് ചെരിച്ച് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. എരിവിൻ്റെ അനുസരിച്ച് നിങ്ങൾക്ക് കൂട്ടോ കുറയ്ക്കോ ചെയ്യാം. 1 വലിയ തക്കാളി വട്ടത്തിൽ മുറിച്ച് വെച്ചിട്ടുണ്ട്. 2 കപ്പ് 2 പാല്, അതായത് കനങ്ങ പറഞ്ഞ പാല്, 1/2 കപ്പ് കട്ടിയുള്ള പാല്, 1/2 പാല്, പിന്നെ 1 ടേബിൾ സ്പൂൺ കശുവണ്ടി അരച്ച പേസ്റ്റ്, 1 ടേബിൾ സ്പൂൺ വിനാഗിരി, 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ. ഞാനൊരു പാൻ ചൂടാക്കി അതിൽ വെളിച്ചെണ്ണ ഒഴിച്ച് 2 തണ്ട് കറിവേപ്പില നിരത്തി അതിലേക്ക് ഈ അരപ്പ് പുരട്ടി വെച്ച മീനിനെ ഇട്ട് കൊടുത്തു. 1 മീഡിയം ഫ്ലെയിമിൽ 1 സൈഡ് 2 മിനിറ്റ് പൊരിക്കുക. ഷാലോ ഫ്രൈ ആട്ടോ. അതിനുശേഷം 2 മിനിറ്റിന് ശേഷം മറിച്ചിട്ട് അടുത്ത സൈഡും അതുപോലെ തന്നെ 2 മിനിറ്റ് ഫ്രൈ ചെയ്യുക. അത് ധാരാളം മതി. എന്താണെന്ന് വെച്ചാൽ നമ്മൾക്ക് ഇനി കറിയിലേക്ക് ഇടാനുള്ളതാണോ. അതെൻ്റെ മീന് റെഡിയാക്കി ഞാൻ വെച്ചിട്ടുണ്ട്. ഇനി ഞാനൊരു ചട്ടി എടുത്ത് അടുപ്പിൽ വെച്ച് ചൂടാക്കി അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. 3 ടേബിൾ സ്പൂണിൽ 1 ടേബിൾ സ്പൂൺ ഞാൻ ആദ്യം മീൻ വറക്കാനായിട്ട് എടുത്തല്ലോ, അതിൽ പൊരിച്ച് കഴിഞ്ഞിട്ട് ബാക്കി എണ്ണയുണ്ടെങ്കിൽ ഈ കൂട്ടത്തിൽ കൂട്ടാം. മൊത്തം നമുക്ക് 3 ടേബിൾ സ്പൂൺ മതി. എന്നിട്ട് ആ എണ്ണ നല്ലതുപോലെ ചൂടാവാനായിട്ട് അനുവദിക്കുക. നല്ലപോലെ ചൂടായിട്ട് വേണം ഉലുവ ഇടാൻ, അല്ലെങ്കിൽ ഉലുവ പൊട്ടൂല. അപ്പോൾ എൻ്റെ എണ്ണ നല്ല ചൂടായിരുന്നു, ഇതാ എൻ്റെ ഉലുവ പൊട്ടുന്നുണ്ട്. അതിനുശേഷം നമുക്ക് ഗ്രാമ്പു, ഏലക്ക, പട്ട ചേർത്ത് കൊടുക്കാം. അത് ചേർത്ത് കൊടുത്തു. ഇനി നമുക്കിതിലേക്ക് ചേർക്കാനുള്ളത് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇൻഗ്രീഡിയൻസാണ്: ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, സവോള, പിന്നെ കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കണം. കറിവേപ്പിലയും ചേർത്തു. എന്നിട്ട് വഴറ്റി കൊടുക്കുക. ഇത് മീഡിയം ഫ്ലെയിമിലാണ് വഴറ്റേണ്ടത് കേട്ടോ. ഹൈ ഫ്ലെയിമല്ല, ലോ ഫ്ലെയിമും അല്ല, മീഡിയം ഫ്ലെയിമിൽ ഒന്ന് വഴറ്റി കൊടുക്കുക. ഇതിലേക്ക് നമുക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾ പൊടി കൂടി ചേർത്ത് കൊടുക്കണം. ഞാൻ അതും ചേർത്തു, ഉപ്പും ചേർത്ത് കൊടുത്തു. എന്നിട്ട് വഴറ്റി കൊടുക്കുക. 4-5 മിനിറ്റ് വഴറ്റിയാൽ മതി, ബ്രൗൺ ആവണ്ട. നന്നായിട്ട് വാടിയാൽ മതി, നല്ല ട്രാൻസ്പെറൻ്റ് ആവുക. അതുവരെയും വഴറ്റി കൊടുക്കണം. എന്നിട്ട് അതിലേക്ക് നമുക്കിത് ചേർത്ത് കൊടുക്കാനുള്ളത് 2/2 പാലാണ്. 2/2 പാലെന്ന് പറഞ്ഞാൽ കട്ടി കുറഞ്ഞ പാല്. ഞാനത് ചേർത്ത് കൊടുത്തു. എന്നിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുത്തിട്ട് അതിലേക്ക് നമുക്ക് ഇത് പുളിക്ക് വേണ്ടിയിട്ട് വിനീഗറാണ് ചേർത്ത് കൊടുക്കുന്നത്. ഞാൻ വിനാഗിരി ചേർത്ത് കൊടുത്തു. കുടംപുളിയൊന്നും ചേർക്കുന്നില്ല. നല്ലപോലെ തിളച്ച ശേഷം നമ്മൾ ആ ഹാഫ് ഫ്രൈ ചെയ്ത് വെച്ചേക്കണ നെയ്മീൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കുക. മീൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുത്തിട്ട് അധികം സ്പൂൺ വെച്ചിട്ട് ഇളക്കരുത്. പതുക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാവുള്ളൂ. ചട്ടി ഒന്ന് ചുറ്റിക്കുകയാണ് വേണ്ടത്. എല്ലാ മീൻ കഷ്ണങ്ങളും ഞാൻ ഇട്ട് കൊടുത്തു. എന്നിട്ട് അത് ഒന്ന് നല്ലതുപോലെ തിളയ്ക്കാനായിട്ട് അനുവദിക്കുക. ഇത് നല്ലതുപോലെ തിളയ്ക്കുന്നുണ്ട്. ഇനി നമുക്ക് അതൊന്ന് മൂടി വെച്ച് വേണം വേവിക്കാനായിട്ട്. മീനൊന്ന് വേവണമല്ലോ, നമ്മൾ കുറച്ചല്ലേ വേവിച്ചിട്ടുള്ളൂ. ഞാനൊരടപ്പെടുത്ത് മൂടി വെച്ചു. 1-5 മിനിറ്റ് അടച്ചു വെച്ച് വേവിക്കുക. അപ്പോൾ തേങ്ങാപ്പാലൊക്കെ ഒന്ന് വറ്റി മീനെല്ലാം ഒരുവിധം വെന്തിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കൊന്ന് ഉപ്പ് ചെക്ക് ചെയ്ത് നോക്കണം. പുളിയും
ഇത് ഉണ്ടെന്നുണ്ടെങ്കിൽ ആവശ്യത്തിനുണ്ടെങ്കിൽ പിന്നെ ചേർക്കണ്ട, ഇല്ലെങ്കിൽ ചേർത്ത് കൊടുക്കണം. ഞാൻ എന്താ കശുവണ്ടി പേസ്റ്റ് അരച്ച് വെച്ചത് ചേർത്ത് കൊടുത്തു. പുളിയൊക്കെ ഓരോരുത്തരുടെ പാകത്തിനാണ്. ഒരു ടേബിൾ സ്പൂൺ ശരിക്കും ഈ അളവിനുള്ളതിന് കറക്റ്റാണ്. നിങ്ങൾക്ക് കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ ചേർക്കാം, കുറയ്ക്കണമെങ്കിൽ കുറയ്ക്കുകയും ചെയ്യാം. അപ്പോൾ നമ്മൾ ഉപ്പും പുളിയും എല്ലാം ചെക്ക് ചെയ്ത് നോക്കി എല്ലാം ഉണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നല്ലതായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് 2 മിനിറ്റ് നേരം ഈ കശുവണ്ടി അരച്ച പേസ്റ്റ് ചേർത്തിട്ടൊന്ന് തിളയ്ക്കാൻ അനുവദിക്കണം. അതിൻ്റെ പച്ചച്ചുവയൊക്കെ പൊക്കോട്ടെ. കശുവണ്ടി ചൂടുവെള്ളത്തിൽ കുതിർത്തിയിട്ട് അരച്ചതാണ്, എന്നാലും ആ ചുവ പോകണമല്ലോ. ഇപ്പോൾ 2 മിനിറ്റ് കഴിഞ്ഞു. ഞാൻ 1/2 കപ്പ് മാറ്റിവെച്ചിരുന്ന കട്ടിപ്പാലുണ്ടല്ലോ, 1/2 പാൽ, അത് ചേർത്ത് കൊടുത്തു. ഇപ്പോൾ ഏകദേശം നമ്മുടെ മീനിൻ്റെ ഫിഷ് മോളിയുടെ പ്രോസസ്സെല്ലാം കഴിഞ്ഞു. അതിലേക്ക് ഞാൻ വട്ടത്തിൽ മുറിച്ച് വെച്ച ആ തക്കാളി ഇട്ട് കൊടുത്തു. തക്കാളി ഇട്ടതിന് ശേഷം നമുക്ക് അടുപ്പ് ഓഫ് ചെയ്യാം. ആ ചൂടിലിരുന്ന് തക്കാളി വെന്തോളും, അധികം വെന്തു പോവണ്ട. ഇപ്പോൾ നമ്മുടെ ഫിഷ് മോളി റെഡി ആയിട്ടുണ്ട്. ഒന്നോടെ ഉപ്പും പുളിയെല്ലാം ചെക്ക് ചെയ്ത് നോക്കുക. എന്നിട്ട് അവസാനം 2 തണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കുക. ഞാൻ എൻ്റെ ഫിഷ് മോളി ഒരു സെർവിങ് ഡിഷിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതിൻ്റെ കോമ്പിനേഷൻ അപ്പം, ഇടിയപ്പം, ബ്രെഡാണ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണിത്. നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ആ ബെല്ലൈക്കണം കൂടി ഒന്ന് അമർത്തിയേക്കണേ. ഒരു കാര്യം കൂടെ പറയാനുണ്ട്, എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം കേട്ടോ. താങ്ക് യു ഫോർ വാച്ചിങ്.